ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലഞ്ചിന് പപ്പായ വെച്ചിട്ട് രണ്ട് കറികളും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പപ്പായയുടെ പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു തോരനും ഒരു പച്ചടിയും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ഇതിനകത്തുള്ള ഈ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ട് തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചടിക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചടിക്ക് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിലരിഞ്ഞിട്ട് ഇതേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തോരൻ വയ്ക്കാം. ഞാൻ സിമ്പിളായിട്ടാണ് തോരൻ വയ്ക്കുന്നത്, അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് ചിരകി വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ടല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ജീരകം, ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട്, ഞാനിത് അരച്ചെടുക്കുന്നില്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഈ പപ്പായയിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ പച്ചടിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനെ വേവിച്ചെടുക്കാം. ഞാൻ ഇതിനെ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുറച്ച് കട്ടിയുണ്ടല്ലോ പപ്പായ ആയതുകൊണ്ട്, അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ച് കൊടുക്കാം. കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്, ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പച്ചടിക്ക് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പകുതി പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ഇല കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കൂടെ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തൈര്, കട്ട തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അധികം പുളിപ്പില്ലാത്ത ഒരു മീഡിയം സൈസ് പുളിപ്പേ ഉള്ളൂ, അധികം പുളിപ്പില്ലാത്ത തൈര് ഞാൻ അതൊന്ന് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം, പുളി നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് തട്ടിക്കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ച് നല്ല ഫ്ലെയിം കുറച്ചിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനൊന്ന് അടച്ചു വയ്ക്കണം, ഫ്ലെയിം കുറച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കുക്കറിൽ 3 വിസിലായപ്പം എയറെല്ലാം പോയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കി, അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഞാൻ അര ഗ്ലാസ് വെള്ളത്തിനും താഴെയാണ് ഒഴിച്ചിട്ടുള്ളത്, പക്ഷേ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം മൊത്തം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോരൻ കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അടച്ചു വെച്ച് വെച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങാക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇത് തിളച്ചൊന്നും വരണ്ട, നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ പപ്പായ കുറച്ച് നല്ല വേവുന്നതാണ്, അപ്പോൾ ഒറ്റ വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. ഇത് കുറച്ച് വെന്തുടഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറി വരണം, തിളച്ചൊന്നും വരണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ കട്ട തൈരൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ അടുപ്പ് ഓഫ് ചെയ്യണം.
ഇനി ഓഫ് ചെയ്യാം ഗ്യാസ് അടുപ്പ് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോ പച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുത്താൽ മതി ഇനി പച്ചടിക്ക് നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ താളിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക് വെച്ച് കൊടുക്കാം കൂടെ രണ്ട് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇതിനെ നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കടു താളിച്ച് ഒഴിച്ച് ഉടനെ ഇതിനൊന്ന് അടച്ച് വെക്കണം എങ്കിലേ ഫ്ലേവർ അതിൽ ഇറങ്ങി വരുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ഇടയ്ക്ക് ചൂടാക്കാൻ സമയത്തിന് ഉപ്പെല്ലാം കറക്റ്റ് ആണോ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പെല്ലാം എനിക്ക് കറക്റ്റ് ആണ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാണ് തോരൻ വെച്ചിട്ടുള്ളത് വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല പക്ഷേ അടിയൊന്നും പിടിച്ചിട്ടില്ല ആവിയിലിരുന്ന് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഞാൻ പെട്ടെന്ന് പപ്പായ വെച്ചിട്ടുള്ള തോരനും പച്ചടിയും ലഞ്ചും എല്ലാം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ചോറ് വെച്ചെടുത്തിട്ടുണ്ട് മത്തി മീൻ കറി പിന്നെ പപ്പായ തോരൻ പപ്പായ തോരൻ ഇത് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക ഇത് പപ്പായ വെച്ചിട്ടുള്ള തോരനൊന്നും പറയത്തില്ല കേബേജ് തോരനൊക്കെ പോലെ ഇരിക്കും ഇപ്പോൾ ഈ കൗണ്ട് കുറഞ്ഞ പനിക്ക് പപ്പായ പഴവും പച്ച പപ്പായയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് ഈ പപ്പായ ഞാൻ പച്ചടി കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിഞ്ചിക്ക വെച്ച് അച്ചാർ കൂടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്